ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. ചൈന ഗ്രാസ് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചെടുക്കാൻ. ഇനി ചൈന ഗ്രാസ് 10 മിനിറ്റ് കുതിരാനായിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ്. ഇനി ബിസ്ക്കറ്റും ഇതിൻ്റെ ഉള്ളിലെ ക്രീമും വേർതിരിച്ച് ഈ ക്രീം വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. മുഴുവൻ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിന്നും ക്രീം ഇതുപോലെ വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് മുഴുവനും കൈകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക കേട്ടോ. മിക്സിയിലിട്ട് കറക്കൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. അപ്പം മുഴുവൻ ബിസ്ക്കറ്റും ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 3 കപ്പ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പുഡിംഗ് ആകുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാകുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 3/4 കപ്പ് പഞ്ചസാര ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ പുഡിങ്ങിന്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂണ് വെനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി പാല് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ മെറ്റ അടുപ്പിൽ ചൈന ഗ്രാസ് അലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ചൈന ഗ്രാസും അലിയിപ്പിച്ചെടുക്കണം. പാല് ചൂടായി വരുമ്പം ബിസ്ക്കറ്റിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുള്ള ക്രീം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ചൈന ഗ്രാസ് ഈ വെള്ളത്തിൽ മുഴുവനായിട്ടും അലിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ആക്കിയതിന് ശേഷം ഈ പാലിലേക്ക് ചൈന ഗ്രാസ് മുഴുവനായിട്ടും ഒഴിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിലൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ. ചൈന ഗ്രാസ് മുഴുവനായിട്ടും അലിയാതെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചെടുക്കാം. ഞാനിതിലേക്ക് നേരിട്ട് തന്നെ കേട്ടോ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പാല് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വെച്ചിട്ടും ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പം നന്നായിട്ട് തണുക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിംഗ് സെറ്റായി പോവും. ആ സെറ്റാവുന്നതിൻ്റെ മുമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ബിസ്ക്കറ്റ് അതിട്ട് കൊടുക്കാം. കഷ്ണങ്ങളാക്കിയിട്ടുള്ള ബിസ്ക്കറ്റ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് പാത്രത്തിൻ്റെ താഴെ പോയിട്ടാട്ടോ സെറ്റാവുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാം. 2 മണിക്കൂറിന് ശേഷം പുഡിംഗ് നല്ല തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.